ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. പൊതുവേ നമ്മൾ പരിപ്പുവടയൊക്കെ കടയിൽ നിന്നാണല്ലോ വാങ്ങാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് നല്ല സാമ്പാർ പരിപ്പ് വെച്ചാണ് കേട്ടോ. സാമ്പാർ പരിപ്പ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് തന്നെ പരിപ്പുവട തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിപ്പോൾ 3/4 കപ്പ് അളവിൽ പരിപ്പെടുത്തിട്ടുണ്ട്. നമുക്ക് അത് നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ പരിപ്പ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം തന്നെ ഞാനിതുപോലെ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ സോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 4-4.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശേഷം ഞാൻ ഇതാ പരിപ്പിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ കാണുന്നത് പോലെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. അതുപോലെ ക്രഷ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. പൾസിലിട്ടിട്ട് തിരിച്ച് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ. ഇതിലിപ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് തരിയും ഉണ്ട്, അതുപോലെ പരിപ്പിൻ്റെ ഫുള്ളുള്ള പീസും ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കായിട്ട് ഒരു സവാളയുടെ ചെറിയ ഭാഗം ചുവപ്പ് ചെയ്തതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇവ ചെറുതായി അരിഞ്ഞിട്ട് നമുക്കിതുപോലെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ പരിപ്പുവട വാങ്ങുമ്പോൾ അതിൽ കണ്ടിട്ടില്ലേ ഇതുപോലെ ഓരോ പരിപ്പിൻ്റെ കഷ്ണങ്ങൾ, ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഞാൻ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന കായല്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പരിപ്പാട ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. വേറെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ മിക്സ് സവാളേൻ്റെ കറിവേപ്പില ഈ മിക്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പരിപ്പുവട എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. കയ്യിൽ ഞാനിപ്പോൾ ഒരല്പം ഓയിൽ തടവിയിട്ടുണ്ട്. ശേഷം ഇതിൽ നിന്ന് ഒരു ബോൾ എടുക്കാം. വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ബോൾ എടുത്തിട്ട് കയ്യിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി, പിന്നെ നമ്മുടെ തള്ളാവരൽ വെച്ചിട്ട് നടുക്കിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറംഭാഗം വേഗം ക്രിസ്പിയായി പോയിട്ട് അകമൊക്കെ വേവാതെ വരും. ഇതുപോലെ ഇപ്പം ഞാൻ 2-ാമത്തെ പരിപ്പോടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തീൻ്റെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പം അതാ നമ്മുടെ 1st ട്രിപ്പ് പരിപ്പോടെയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. നമുക്കിതുപോലെ തന്നെ ഇതാ ഞാനിപ്പോൾ 2-ാമത്തെ പരിപ്പോടെ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ മൂന്ന് പരിപ്പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തത്, ഇപ്പം മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഫസ്റ്റ് ഇട്ടതാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ആ ഓർഡറിനനുസരിച്ച് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉൾഭാഗം വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീയിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് പരിപ്പോടെയും നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ചായൻ്റെ ഒക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ കടലപ്പരിപ്പ് തന്നെ ആവശ്യമില്ലല്ലോ. വീട്ടിലുള്ള സാമ്പാർ പരിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപ്പോടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ പരിപ്പോട ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരും അതുപോലെ തന്നെ കടലപ്പരിപ്പ് കയ്യിലില്ലാത്തവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഞാൻ ഇന്നലെ നമുക്ക് പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുക്കാം. പിന്നെ ഇപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ മാത്രമേ എന്നെപ്പോലെയുള്ള തുടക്കക്കാരായ യൂട്യൂബേഴ്സിനൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ എല്ലാ പരിപ്പാടിയും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. പുറംഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. കണ്ണില്ല, നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.